Hi friends, welcome to Eduthrust daily Hindu review session. ഈ സെഷനിൽ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം, അതായത് കോമ്പറ്റീവ് എക്സാം അരീനയിൽ നമുക്ക് എല്ലാവർക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഗതിയാണ് ഡെയിലി ഹിന്ദു വായിച്ച് റിവ്യൂ ചെയ്ത് എൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അതാണ് ഞാൻ ഈ വരുന്ന സെഷനിൽ എടുക്കാൻ പോകുന്നത്. ജൂലൈ 1st ഹിന്ദു ആണ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹിന്ദു വായിക്കുമ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതൊക്കെ വേണം എന്നുള്ളത് നോക്കുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെ വേണ്ട, ഏതൊക്കെ ഒഴിവാക്കാം എന്നുള്ളത് മനസ്സിലാക്കി ആദ്യം തന്നെ അതൊക്കെ ഒഴിവാക്കി ബാക്കി സമയം വേണ്ട കാര്യങ്ങൾ മാത്രം വായിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് സമയം വളരെ കുറച്ച് മതിയാവും ഹിന്ദു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഈ ഒരു സെഷനിൽ സ്കൂൾ സ്റ്റുഡൻസ് മുതൽ ഉള്ള എല്ലാ ആസ്പിറൻസിനും സിവിൽ സർവീസിനുണ്ട് ഹിന്ദു റിവ്യൂ ലഭിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഈ ജൂലൈ 1st ഫ്രണ്ട് പേജിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെയാണ് കാവേരി പ്രോബ്ലം, കാവേരി ഡിസ്പ്യൂട്ട്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യമല്ല, ഒരുപാട് നാളെ മുമ്പ് തന്നെ കാവേരി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ തമിഴ്നാട് ആൻഡ് കർണാടക സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ജസ്റ്റ് ആ വാർത്തയൊന്ന് വായിച്ചു വെക്കുക, അതിൽ ഇപ്പം നമുക്ക് നോട്ട് ചെയ്യാനുള്ളതൊന്നുമില്ല. പിന്നെ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി നിങ്ങൾ സെർച്ച് ചെയ്ത് ഡാറ്റ എഴുതി വെക്കുക. ഇനി വരുന്ന ദിവസങ്ങളിലും കാവേരി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടാവും, അതിൽ നമുക്ക് നോട്ട് എടുക്കണം. സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് റോഹിംഗ്യ റെഫ്യൂജീസിനെ പറ്റിയിട്ടാണ്. അതിൽ ഹിന്ദു റോഹിംഗ്യ റെഫ്യൂജീസിനെ പറ്റിയിട്ടാണ് വാർത്ത. കണ്ടാൽ അതിൽ പ്രത്യേകിച്ച് നമുക്ക് നോട്ട് ചെയ്യാനുള്ള ഒന്നും ഇല്ല എന്ന് തോന്നും. പക്ഷേ നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ടത്, ഈ റോഹിംഗ്യാസിനെ പറ്റി ഒരു വാർത്ത വന്നു, അപ്പോൾ എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ കൂടുതൽ വായിക്കുക. ഹു ആർ റോഹിംഗ്യ, അത് നമ്മൾ അവരുടെ ഹിസ്റ്ററി നോക്കുക, അവരെങ്ങനെ ഈ ഒരു റെഫ്യൂജീസായി മാറി. ദ ലാർജസ്റ്റ് റെഫ്യൂജി സെറ്റിൽമെൻ്റ് ആയിട്ട് ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗം എങ്ങനെ മാറി. അപ്പോൾ Who are Rohingya? They are an ethnic group largely comprising Muslims who predominantly live in the western Myanmar province of Rakhine. They speak a dialect of Bengali as opposed to the commonly spoken Burmese language. Appo Rohingyas nu parnal they are from western Myanmar. Western Myanmar le Rakhine nu parna oru province lana ee Rohingyas ullathu. Avarude language endana? ബംഗാളിയാണ്, ബംഗാളിയുടെ ഒരു ഡയലക്റ്റാണ്, അല്ലാതെ ബർമീസ് ലാംഗ്വേജ് അല്ല. അപ്പോൾ എന്താണ് അവരുടെ പ്രശ്നം? വൈ ആർ ദ സ്റ്റേറ്റ്ലെസ്? ബിക്കോസ് ദേ ആർ ക്ലാസിഫൈഡ് ആസ് റെസിഡന്റ് ഫോറിനേഴ്സ് ഓർ ആസ് അസോസിയേറ്റ് സിറ്റിസൺസ് ആസ് പെർ ബർമീസ് സിറ്റിസൺഷിപ്പ് ലോ 1982. അതായത് അവരെ മ്യാൻമറിൽ ഒരു കംപ്ലീറ്റ് സിറ്റിസണായിട്ട് അവർക്ക് ഫുൾ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടില്ല. അവരെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? റെസിഡന്റ് ഫോറിനേഴ്സ് അല്ലെങ്കിൽ അസോസിയേറ്റ് സിറ്റിസൺസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സിറ്റിസൺഷിപ്പ് റൈറ്റ് അവിടെ ഇല്ല. പിന്നെ ഇപ്പോഴുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു റോഹിംഗ്യ ഇഷ്യൂവിൽ? മ്യാൻമാറിനെ പണ്ട് പോലെ തന്നെ UN പറയുന്നുണ്ട് മ്യാൻമാറിൽ ഒരുപാട്, ഈ രാഖിനയിൽ ഒരുപാട് എഥനിക് ക്ലൻസിങ് നടക്കുന്നുണ്ടെന്ന്. അതായത് വംശഹത്യ, ഈ റോഹിംഗ്യാസിനെ നശിപ്പിക്കാൻ വേണ്ടി മ്യാൻമാർ തന്നെ, മ്യാൻമാർ സ്റ്റേറ്റ് തന്നെ ശ്രമിക്കുന്നു എന്ന് UN ആരോപിച്ചിട്ടുണ്ട്. ദെൻ മ്യാൻമാർ ഡിപ്പോർട്ടഡ് തൗസൻഡ്സ് ഓഫ് റോഹിംഗ്യ ടു ബംഗ്ലാദേശ്. ദർ ആർ ഓൾസോ സെക്ടേറിയൻ വയലൻസ് ബിറ്റ്വീൻ റോഹിംഗ്യാസ് ആൻഡ് ബുദ്ധിസ്റ്റ് നേറ്റീവ്സ്. അവിടുത്തെ ബുദ്ധിസ്റ്റ് നേറ്റീവ്സും ഈ റോഹിംഗ്യാസും തമ്മിൽ എപ്പോഴും വയലൻസ് ആണ്. ഇവരെ എങ്ങനെയും പുറത്താക്കാനാണ് ബുദ്ധിസ്റ്റ് നേറ്റീവ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഇവർക്ക് ഇത്രയൊരു പ്രശ്നം വഷളാവാൻ കാരണം, ദ മ്യാൻമാർ ആർമി ലോഞ്ച്ഡ് ക്ലിയറൻസ് ഓപ്പറേഷൻസ് ടു റൂട്ട് ഔട്ട് ദ അരക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി ARSA. ഇറ്റ്സ് എ ഗറില്ല ഔട്ട്ഫിറ്റ് ഓഫ് റോഹിംഗ്യാസ്. റോഹിംഗ്യാസിന്റെ ഒരു ഗറില്ല ഔട്ട്ഫിറ്റാണ് അരക്കൻ റോഹിംഗ്യ സാൽവേഷൻ ആർമി. അവരെ റൂട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മ്യാൻമാർ ആർമി ക്ലിയറൻസ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് ഈ റോഹിംഗ്യാസിന്റെ ആ ഒരു ട്രബിള് അല്ലെങ്കിൽ അവരുടെ ഒരു കഷ്ടപ്പാട് കൂടിയത്. അവർക്ക് കൂടുതലും നാട് വിട്ട് ബംഗ്ലാദേശിലും ഇന്ത്യയിലും വന്ന് താമസിക്കേണ്ടി വന്നു. അൻ എസ്റ്റിമേറ്റഡ് 40,000 റോഹിംഗ്യാസ് ആർ ലിവിങ് ഇൻ ഇന്ത്യ
ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. അതാണ് ഈ റോഹിംഗ്യാസും ഇന്ത്യ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ. അവരെ ഒരുപാട് പേര് ഇന്ത്യയിൽ വന്ന് ക്യാമ്പിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റോഹിംഗ്യാസിനെ പറ്റി ഇനിയും വാർത്തകളുണ്ടാവും. അപ്പോൾ റോഹിംഗ്യാസിനെ പറ്റിയുള്ള വാർത്തകൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. റോഹിംഗ്യാസിനെ പറ്റി ചിലപ്പോൾ ക്വസ്റ്റ്യൻസും മീൻസിനൊക്കെ വരാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സെക്കൻഡ് പേജ് എടുക്കുമ്പോൾ അതിൽ ഒരു ആനയുടെ ആനകളുടെ പടമൊക്കെ വെച്ചിട്ടൊരു വാർത്തയുണ്ട്. അത് നമുക്ക് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് നോക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറയുന്ന തീം, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നാൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെങ്കിൽ എലിഫൻറ്റ് കൺസർവേഷൻ ആണ്. എലിഫൻറ്റ് കൺസർവേഷൻ ഒക്കെ നമുക്ക് എക്കോളജി കൺസർവേഷൻ ആ ഒരു സിലബസിൽ വരുന്നതാണ്. ഇവിടെ ഈ വാർത്ത എന്ന് പറഞ്ഞാൽ ക്രോപ്പ് റൈറ്റ്സ് ബൈ എലിഫൻസ് ആർ ഓൺ എ റൈസ് ഇൻ കേരള. കേരളത്തിൽ എലിഫൻസിന്റെ ക്രോപ്പ് റൈറ്റ്സ്, അതായത് ഈ കൃഷിയിലെ കൃഷിയിടങ്ങളിലേക്കുള്ള കടന്നുകയറ്റം, കൃഷിനാശം വരുത്തുന്നത്, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? അത് ഈ വാർത്തയിൽ തന്നെ നമുക്ക് ഈ കാരണങ്ങളെല്ലാം കിട്ടും. ഒരൊന്നാമത് പറയുന്നത് ഷ്രിങ്കിങ് സ്പേസസ്, അവർക്ക് ജീവിക്കാനുള്ള സ്ഥലം കുറഞ്ഞു വരുന്നു. മനുഷ്യർക്കും ആനിമൽസിനും ഒന്നിച്ച് കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് കുറഞ്ഞു വരുന്നു. ലോസ് ഓഫ് ഫോറസ്റ്റ് ഏരിയ വിച്ച് റിസൾട്ടഡ് ഇൻ ഫ്രാഗ്മെന്റേഷൻ ഓഫ് എലിഫന്റ് ഹാബിറ്റാറ്റ്സ്. ഈ ഫോറസ്റ്റ് ഏരിയ കുറയുന്നതോടുകൂടി ഈ എലിഫന്റ് ഹാബിറ്റാറ്റ്സ് എല്ലാം ഫ്രാഗ്മെന്റഡ് ആവുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഇവർക്ക് സഞ്ചരിക്കാനുള്ളൊരു ലിങ്ക് ഇല്ലാതാവുന്നു. ഇതാണ് പ്രധാനപ്പെട്ട റീസൺസ് ആയിട്ട് ഇത് വാർത്തയിൽ പറയുന്നത്. ഇനി ഇതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, എങ്ങനെ ഈ ഒരു പ്രശ്നം ലഘൂകരിക്കാം? മിറ്റിഗേഷൻ എഫേർട്സ് ആയിട്ട് പറയുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഫെൻസസ് ആൻഡ് വാൾസ്. അത് ഈ എലിഫന്റ് ഈ കൃഷിയിടങ്ങളിലേക്ക് കടന്നു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വേലികൾ ഉണ്ടാക്കുക, ഇലക്ട്രിക് വേലികളും ഒക്കെ കെട്ടുക. പക്ഷേ അതിൻ്റെ കുറച്ച് പോരായ്മകളുണ്ട്. ഇറ്റ്സ് ഇനെഫക്റ്റീവ് ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി ബിക്കോസ് ഇറ്റ് വാറൻസ് കണ്ടിന്യൂസ് മെയിൻ്റനൻസ്. ഇതിന് മെയിൻ്റനൻസ് വളരെ ക്രൂഷ്യലാണ്, എപ്പോഴും മെയിൻ്റനൻസ് വേണ്ടി വരും. അതായത് ഒരു കാറ്റോ മഴയോ എല്ലാം വന്നാൽ ഇത് പൊളിഞ്ഞു പോവാം, അപ്പോൾ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ ഉണ്ടാവണം. പിന്നെ ഈ ആനകൾ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഇതിനടുത്തുള്ള മരങ്ങളൊക്കെ മറിച്ചിട്ട് ഈ വേലി തകർത്തിട്ടാണ് അതിൻ്റെ മുകളിൽ കൂടെ പോവുകയാണ് പതിവ്. അങ്ങനെ ഈ മെയിൻ്റനൻസ് പറയുന്നത് ഈ ഒരു മിറ്റിഗേഷൻ മെത്തേഡിന് വളരെ ക്രൂഷ്യലാണ്. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു പോയിന്റ്, ബ്ലൈൻഡ് യൂസ് ഓഫ് ബാരിയർ ബേസ്ഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി ദാറ്റ് കംപ്ലീറ്റ്ലി പ്രിവെന്റ് എലിഫന്റ് മൂവ്മെന്റ് ആർ കൗണ്ടർ പ്രൊഡക്റ്റീവ് ഫോർ കൺസർവേഷൻ, എലിഫന്റ് കൺസർവേഷൻ. അപ്പോൾ അതായത് ഇങ്ങനെയുള്ള എലിഫന്റ് മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന മിറ്റിഗേഷൻ മെത്തേഡ് ഒഴിവാക്കണം എന്നാണ് ഒരു സജഷൻ. കാരണം എന്താ, ഈ എലിഫൻസ് വയലന്റ് ആവാൻ ഒരു പ്രധാന കാരണം ഇതാണ്, അവരുടെ മൂവ്മെന്റ് നിഷേധിക്കുക. അവർക്ക് മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോഴാണ് ഈ ഒരു എലിഫന്റ് ക്രോപ്പ് റൈഡും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ഒരു അവരുടെ ഒരു ഹാബിറ്റാറ്റിൽ നിന്ന് മറ്റൊരു ഹാബിറ്റാറ്റിലേക്ക് പോകാനുള്ള സ്പേസ് ഇല്ല. അവർക്ക് ജനങ്ങളുടെ ആവാസ സ്ഥലത്തൂടെ വേണം അവർക്ക് കടന്നു പോകാൻ. അങ്ങനെ ഇവരെ ഇങ്ങനെ കൂട്ടിലടച്ച പോലെ അവർക്കൊരു ഫീൽ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെയുള്ള വയലൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബ്ലൈൻഡ് യൂസ് ഓഫ് ബാരിയർ ബേസ്ഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി നല്ലതല്ല, അത് ഒഴിവാക്കണം. അത് നമുക്ക് നല്ലൊരു പോയിന്റാണ്. ഇത് നമ്മുടെ ഒരു സജഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. പിന്നെ രണ്ടാമത്തെ മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ് ഏർലി വാർണിംഗ് സിസ്റ്റം. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതിൽ വരുന്ന എന്തൊക്കെയാണ്, മോണിറ്ററിംഗ് ബൈ ഒഫീഷ്യൽസ് ആൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. ഇതിനായി പ്രവർത്തിക്കുന്ന കുറെ എൻ ജി ഒസ് ഉണ്ടാവും, അവരും ഫോറസ്റ്റ് ഒഫീഷ്യൽസും എല്ലാവരും ചേർന്നിട്ടൊരു ഒരു ടീം ഉണ്ടാക്കുക. അതുപോലെ വില്ലേജ് കമ്മിറ്റീസ്, ആ വില്ലേജിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. ഇവരെല്ലാവരുടെ ചേർന്നാണ് ഈ ഇയർലി വാർണിംഗ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് അലേർട്ട് മൊബൈൽ റാപ്പിഡ് റെസ്പോൺസ് ടീംസ് ഉണ്ടാക്കാം. അതായത് അവരെപ്പോഴും അലേർട്ടായിരിക്കണം. എവിടെയെങ്കിലും ഒരു എലിഫന്റ് മൂവ്മെന്റ് കണ്ടാൽ അത് ഉടനെ തന്നെ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. അതിന് SMS ബേസ്ഡ് സ്ട്രാറ്റജി ഉപയോഗിക്കാം. അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉള്ള ഒരു കാലമാണ്, അപ്പോൾ അത് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കാം. ഇതാണ് ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറയുന്ന മിറ്റിഗേഷൻ മെത്തേഡ്. പിന്നെ ഒരു ലോങ് ടേം സൊല്യൂഷൻ കൂടി ഇതിൽ പറയുന്നുണ്ട്. അതാണ് ക്രിയേറ്റിംഗ് എലിഫന്റ് കോറിഡോർസ്
ദാറ്റ് ലിങ്ക് ഫ്രാഗ്മെന്റഡ് ഹാബിറ്റാറ്റ്സ്. അതായത് എലിഫന്റ് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റഡ് ആവുന്നതാണ് ഈ ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിന് കാരണം. അപ്പോൾ അത് ഇല്ലാതാക്കണം, എന്ത് ചെയ്യണം, ഈ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഹാബിറ്റാറ്റ്സിനെ ലിങ്ക് ചെയ്യുക, എലിഫന്റ് കോറിഡോർസ് വഴി ലിങ്ക് ചെയ്യുക, അങ്ങനെ കോറിഡോർസ് ഉണ്ടാക്കിയെടുക്കുക. അത് പക്ഷേ ദാറ്റ് നീഡ്സ് ടൈം ആൻഡ് റിസോഴ്സസ്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും നടക്കില്ല, ഒരു ലോങ് ടേം സൊല്യൂഷനാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ആ വാർത്തയിൽ നിന്ന് കിട്ടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മെയിൻസിനൊക്കെ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് നിരത്താം. ഇതൊരു മാൻ ആനിമൽ കോൺഫ്ലിക്ട് ആയിട്ട് ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇതിൽ 9th പേജിൽ വരുന്നതാണ് രണ്ട് വാർത്തകൾ നമുക്ക് വേണം. ഒന്ന് ദിശ ഡാഷ് ബോർഡ്. എന്താണ് ദിശ ഡാഷ് ബോർഡ്? DISHA, ദിശ ഡാഷ് ബോർഡ്. വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ടൂൾ ടു മോണിറ്റർ ഗവർണൻസ്. ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. അതായത് സെൻട്രൽ സ്കീമുകളെ റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ദിശ ഡാഷ് ബോർഡ്. ഹു ക്യാൻ മോണിറ്റർ ഇറ്റ്? All the MPs, MLAs, district officials can monitor the schemes through Disha dashboard. At what level? It allows to track the progress of multiple and diverse schemes in a certain district, block or even Gramam Panchayat. Gramam Panchayat, district level, block level, all the schemes are tracked by the Disha dashboard which officials can do. And which schemes are covered? Central government schemes. And now currently 18 schemes are covered. The plan is to integrate all 42 central schemes. Ella central scheme ulle ee disha dashboard il kondunnal adellam real time il monitor cheyan pattu. Adana idinde oru pratheyatha. And what is achieved through this initiative? It enables data driven decision making. Data driven decision making nu paranjal നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ, ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് അതിനൊരു എന്താ പറയുക, റിയൽ ടൈം ഡാറ്റ ബാക്കപ്പ് വേണം. അതായത് അതിനൊരു കുറെ ഫാക്ട് വേണം. ആ ഫാക്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ നോർമൽ കേസിൽ ഈ ഗവൺമെന്റ് സ്കീമുകളെല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് എൻഡിൽ നിന്നാണ്, ടോപ്പ് ഡൗൺ ആയിട്ടാണ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങും ടോപ്പിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവർക്കൊന്നും ഒരു സ്കീം ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലോ പഞ്ചായത്ത് ലെവലിലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്കീമിൻ്റെ ഡീറ്റെയിൽസ് ഇവർക്ക് മുകളിലിരിക്കുന്നവർക്ക് നോർമലി കിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് അവർക്കൊരു പെട്ടെന്നൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റില്ല. അത് ബേസ് ചെയ്തിട്ട് കറക്റ്റായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ദിശ ഡാഷ്ബോർഡ് വഴി ഇവർക്ക് റിയൽ ടൈമിൽ ഒരു സ്കീമിൻ്റെ പ്രോഗ്രസ് അറിയാൻ പറ്റും. അപ്പോൾ ആ ഡിസിഷൻ എടുക്കാനും പറ്റും. അതാണ് ഇവിടെ ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ മേക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈസിയർ ടു മോണിറ്റർ ഗവർണൻസ് ബൈ ജിയോഗ്രഫി ഇൻ റിയൽ ടൈം. ഓരോ ലൊക്കേഷൻ വൈസ് ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതാണ് ദിശ ഡാഷ്ബോർഡിൻ്റെ ഒരു പ്രത്യേകത, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു പേജിൽ തന്നെ ഒരു പ്രിലിമിനറിക്കൊക്കെ പറ്റിയൊരു ഫാക്ട് ഉണ്ട്. വേൾഡ് ഹെറിറ്റേജ് ടാഗ് ഫോർ മുംബൈസ് വിക്ടോറിയൻ ആൻഡ് ആർട്ട് ഡെക്കോ ബിൽഡിങ്സ്. ഇത് ഇന്ത്യയുടെ 37th വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ തപ്പിയെടുക്കുക. എന്താണ് ഈ ആർട്ട് ഡെക്കോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് വിക്ടോറിയൻ ബിൽഡിങ്ങുകളുടെ പ്രത്യേകത, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യുക. അതുപോലെ ഈ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ഇത്രയാണ് നമുക്ക് ഈ ഒരു പത്രത്തിൽ നിന്ന് ഇന്നത്തെ ദിവസം നമുക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി പേജ് ഉണ്ട്. അത് നോർമലി നമ്മൾ കാര്യമായി നോക്കി തന്നെ വിടണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഇന്നത്തേലുള്ളത് ഇന്ത്യയിലെ ഗ്രീൻനെസ് കുറയുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. അതിൽ നോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, അത് നമുക്ക് യൂസ്ഫുൾ ആവും. പിന്നെ എങ്ങനെ പൊല്യൂഷൻ മൂലം എങ്ങനെ ഡയബറ്റീസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ട്. പൊല്യൂഷനും ഡയബറ്റീസും തമ്മിലുള്ള ഒരു റിലേഷൻ, പൊല്യൂഷൻ കാരണവും ഡയബറ്റീസ് ഉണ്ടാവാം. പൊല്യൂഷൻ മൂലം നമ്മളുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപാദനം കുറയുകയും അതുവഴി ഡയബറ്റീസ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു റിസർച്ച് പേപ്പറിനെ പറ്റിയ ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. അതുപോലെ ഇനി സെക്ഷൻ 2, സൺഡേ ആയതുകൊണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് പത്രം. സെക്ഷൻ 2-ൽ നമുക്ക് വേണ്ട ഒരു വാർത്തയുള്ളത് ഹമ്പൻ ഡോട്ടയെ പറ്റിയാണ്. എന്താണ് ഹമ്പൻ ഡോട്ട? ഹമ്പൻ ഡോട്ട എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഹമ്പൻ ഡോട്ട? ഇറ്റ് ഇസ് ഇൻ ശ്രീലങ്ക. വാട്ട് ഇസ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്? ഇറ്റ് ഇസ് എ മാരിടൈം പോർട്ട് ഇൻ സതേൺ ടിപ്പ് ഓഫ് ശ്രീലങ്ക, ക്ലോസ് ടു ഇന്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ട്സ്.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ പുതിയതായി പണിത ഒരു പോർട്ടാണ് ഹംബൻഡോറ്റ. പണ്ടതൊരു ഫിഷിംഗ് വില്ലേജ് മാത്രമായിരുന്നു, പക്ഷേ അത് റീസെൻ്റ്ലി ന്യൂസിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറി. അങ്ങനെയാണ് അവരൊരു മാരിടൈം പോർട്ട് പണിതു. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൻ്റെ വളരെ അടുത്ത് കിടക്കുന്നതാണ്. ഇത് സത്തേൺ ടിപ്പ്, ശ്രീലങ്കയുടെ സത്തേൺ ടിപ്പിലാണ്. പിന്നെ എങ്ങനെ ഇത് വാർത്തയിലേക്ക് വന്നു? ശ്രീലങ്ക ലീസ് ദ പോർട്ട് ടു എ സ്റ്റേറ്റ് റൺ ചൈനീസ് ഫേം ഇൻ ഡിസംബർ 2017 ഫോർ എ 99 ഇയർ ലീസ്. ഇത് ഈ പോർട്ട് ശ്രീലങ്ക ഒരു ചൈനീസ് സ്റ്റേറ്റ് റൺ ഫേമിന് കൊടുത്തു 2017 ഡിസംബറിൽ. 99 വർഷത്തെ കരാറിനാണ് ഈ പോർട്ട് ചൈനീസ് ഫേമിന് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവും? നമ്മളുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന ശ്രീലങ്കൻ വാട്ടേഴ്സിൽ ചൈനയ്ക്ക് ഒരു ഫുട് ഹോൾഡ് കിട്ടി. അത് ഇന്ത്യയുടെ എന്താ പറയുന്നത് സോവറിനിറ്റി അല്ല സെക്യൂരിറ്റിയെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ, നൗ ശ്രീലങ്ക ഡിസൈഡ് ടു മൂവ് ഇറ്റ്സ് സതേൺ നേവൽ കമാൻഡ് ടു ഹംബൻഡോട്ട. ഹംബൻഡോട്ട ഇതുവരെ ഒരു സിവിലിയൻ പോർട്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ശ്രീലങ്ക എന്ത് ചെയ്തു? ദേ ഡിസൈഡ് ടു മൂവ് ഇറ്റ്സ് സതേൺ നേവൽ കമാൻഡ് ടു ഹംബൻഡോട്ട. അപ്പോൾ നമുക്ക് നമ്മുടെ കൺസേൺ കുറച്ചുകൂടെ കൂടി. അതൊരു സിവിലിയൻ പോർട്ടിൽ നിന്നും ഇതൊരു നേവൽ കമാൻഡായി മാറിയിരിക്കുന്നു. അപ്പോൾ ഭാവിയിൽ ഇത് ചൈനയ്ക്ക് ഇവിടെ ഒരു നേവൽ പ്രസൻസിന് കാരണമായേക്കാം എന്നൊരു വറി ഇന്ത്യയ്ക്കുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ട് ഇത് അത് വേറൊരു ഫാക്റ്റുമായി റിലേറ്റഡ് ആണ്. സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞ് പണ്ട് നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇന്ത്യയെ എന്താ പറയുന്നത് സർക്കിൾ ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഓഷനിൽ ചൈന കുറേ എന്താ പറയുന്നത് നേവൽ പ്രോഗ്രസ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. സ്ട്രിംഗ് ഓഫ് പേൾസിൻ്റെ ഒരു ഭാഗമാണ് ഈ ഹംബൻഡോട്ട എന്നും നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഹംബൻഡോട്ട. ഇത്രയാണ് നമുക്ക് ജൂലൈ 1-ാം തീയതി പത്രത്തിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ. ബാക്കി സ്പോർട്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക, അത്രേ ഉള്ളൂ. ഇതുപോലെ ഉള്ളത് സെലക്റ്റീവായിട്ട് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഹിന്ദു കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ്സ് മതിയാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ചാനൽ ശ്രദ്ധിക്കുക. ഇനിയുള്ള ദിവസങ്ങളിലും അപ്ഡേറ്റ്സ് ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.